പിതാവിനെ പോലെ ഇമോഷൻസ് വികാരങ്ങൾ, പിതാവിനെ പോലെ യേശുവിനെ പോലെ തീരുമാനശേഷി ദ വിൽ പവർ, പിതാവിനെ പോലെ പുത്രനെ പോലെ വ്യക്തിത്വം പേഴ്സണാലിറ്റിയുള്ള തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ഹിസ് നോട്ട് ജസ്റ്റ് എ ഫോഴ്സ്, ഒരു കാറ്റുപോലെ, ഇലക്ട്രിസിറ്റി പോലെ, വെളിച്ചം പോലെ അനുഭവിക്കുവാൻ സാധിക്കുന്ന, കാണുവാൻ സാധിക്കുന്ന, ശരീരത്തിൽ തിരിച്ചറിയുന്ന ഒരു ശക്തി മാത്രമല്ല, പകരം ഹീസ് എ പേഴ്സൺ. എൻ്റെ ശരീരത്തിൽ ആരെങ്കിലും വന്ന് തൊട്ടാൽ എനിക്ക് തിരിച്ചറിയാം. പക്ഷേ ആ തൊടുമ്പോൾ ഉള്ള സ്പർശനത്താലുള്ള തിരിച്ചറിവ് മാത്രമല്ല, ആ വ്യക്തി ഒരു വ്യക്തിത്വമായി ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കത്തുള്ളൂ. ഫാനിൻ്റെ കാറ്റ് എൻ്റെ ശരീരത്തിൽ അടിച്ചാൽ ഐ നോ ഐ എക്സ്പീരിയൻസ് ദറ്റ് ടാഞ്ചിബിൾ ഫോഴ്സ്, എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ആ ശക്തി എനിക്ക് തിരിച്ചറിയാമെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ളിലില്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ സാധിക്കുകയില്ല. ഇന്നും പലരും ഇരുതോണിയിൽ കാലുവെച്ചിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ അതോ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു യാഥാർത്ഥ്യമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചു. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും പിതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല, യേശുവിനോട് പോലും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചു.